വക്കത്ത് സ്വകാര്യ ബസ് ഉടമസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ. അഞ്ചുതങ്ങ് പോലീസ് സ്റ്റേഷന് സമീപം ഡ്രീംസ് വില്ലയിൽ ബിജു, വെട്ടൂർ അമ്മൻനടയ്ക്ക് സമീപം കോണത്തുവിള വീട്ടിൽ സനൽ, അഞ്ചുതങ്ങ് പള്ളിപ്പുരയിടം വീട്ടിൽ സെൽവൻ എന്നിവരാണ് അറസ്റ്റിലായത്. രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്നും അവർക്കായി ശക്തമായ അന്വേഷണം നടക്കുന്നതായും കടയ്ക്കാവൂർ പോലീസ് പറഞ്ഞു. സുധീർ ബസ് ഉടമ വക്കം പണയിൽക്കളവ് ചെറിയ പള്ളിക്ക് സമീപം ഷൈന മൻസിൽ സുധീറിനാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ വിട്ടേറ്റത്. കടയ്ക്കാവൂരിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് പോയ സുധീർ ബസ്സിലെ ജീവനക്കാരനും ഉടമയും ഓട്ടോറിക്ഷക്കാരുമായി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ ബസ് ആറ്റിങ്ങലിലേക്ക് പോയ സമയത്തുണ്ടായ തർക്കത്തെ തുടർന്ന് രാത്രി ബസ് നിർത്തി ജീവനക്കാരനും ബസ് ഉടമസ്ഥനും വീട്ടിലേക്ക് പോകാനായി വക്കം മാർക്കറ്റിന് സമീപം എത്തിയപ്പോൾ ഓട്ടോറിക്ഷയിലെത്തിയ 5 പേരടങ്ങുന്ന സംഘം വെട്ടുകത്തിക്കൊണ്ട് ബസ് ഉടമസ്ഥനായ സുധീറിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആദ്യം ചിറയിൻകീഴ് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. കടയ്ക്കാവൂർ എസ് എച്ച് ഒ അജേഷ് വിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ ദീപു എസ് എസ്, മാഹിൻ ബി, മണിലാൽ കെ, എഎസ്ഐമാരായ ശ്രീകുമാർ ബി, രാജീവ് ആർ, ഷാഫി എൻ, എസ് ഇ പി ഒമാരായ ജ്യോതിഷ് പി വി, സുരാജ് എസ് ആർ എന്നിവർ ചേർന്ന് 3 പ്രതികളെയും രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. 2 പ്രതികൾക്ക് വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭാരതിവിഷൻ, കടയ്ക്കാവൂർ.